നമസ്കാരം കർമാനസിലേക്ക് സ്വാഗതം. ശബരിമല വിഷയത്തിൽ മോദി സർക്കാർ വാക്കുപാലിക്കുന്നു. ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് പല പ്രാവശ്യം വി മുരളീധരൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ മലയാളിയായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ ഉറപ്പു പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് കേരളത്തിലിരുന്ന് വിശ്വാസികളുടെ വോട്ട് കൊണ്ട് ജയിച്ച ഇരട്ടത്താപ്പ് കാണിക്കുന്ന കോൺഗ്രസിനോട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു ചോദ്യം കൂടെ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് രാജ്യസഭയിൽ ഇക്കാര്യം അവതരിപ്പിച്ചില്ല എന്നതാണ് മുരളീധരൻ ചോദിച്ചത്. തികച്ചും ന്യായമായ ചോദ്യം തന്നെ. കാരണം കേരളത്തിൽ ജനം അവസരം നൽകിയിട്ടുള്ള രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ബി ജെ പി നേതാവിനെ പോലും കേരളം കേന്ദ്രത്തിന് നൽകിയില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസ് അതല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ മാത്രം വോട്ടുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോൺഗ്രസ് രാജ്യസഭയിൽ ഈ കാര്യം ഉന്നയിച്ചില്ല? കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നത് വിശ്വാസികളെ കോൺഗ്രസ് കബളിപ്പിക്കുകയാണെന്നാണ്. അതെ, ഇത്തരത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി രാജ്യസഭയിൽ സംസാരിക്കാതെ ഇവിടെ വെറുതെ കിടന്ന് തള്ളുന്ന കോൺഗ്രസ് വിശ്വാസികളെ കബളിപ്പിക്കുക തന്നെയാണ്. എന്തായാലും ശബരിമല വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ഇപ്പോൾ ഇതാ സുവ്യക്തമായി തന്നെ വരച്ചു കാട്ടിയിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്നവർ അയ്യപ്പ വിശ്വാസികൾക്ക് നൽകാൻ പോകുന്നത് വലിയൊരു സർപ്രൈസ് തന്നെയായിരിക്കുമെന്നും അതിൻ്റെ പണികൾ അണിയറയിൽ അരങ്ങേറുന്നുണ്ട് എന്നതും വ്യക്തമാണ്. തീരുമാനിച്ച കാര്യങ്ങൾ പിന്നോട്ട് പോകാതെ ദ്രുതഗതിയിൽ പെട്ടെന്ന് നേടിയെടുക്കുന്ന മോദി സർക്കാർ ഇതും വളരെ ദ്രുത വേഗത്തിൽ തന്നെ നേടിയെടുക്കും, അല്ലെങ്കിൽ നടപ്പാക്കുമെന്ന് തന്നെ പറയാം. വീണ്ടും ശബരിമലയിൽ വിമാനത്താവളം നിർമ്മിക്കുമെന്ന് പറയുന്നത് അതിൻ്റെ മറവിൽ LDFന് കോടികളുടെ അഴിമതി നടത്താനാണെന്നും വി മുരളീധരൻ പറയുന്നു. വിമാനത്താവളം നിർമ്മിക്കുമെന്ന് പറയപ്പെടുന്ന സ്ഥലം ഇപ്പോൾ കയ്യേറ്റക്കാരുടെ കയ്യിലാണ്. യഥാർത്ഥത്തിൽ അത് സർക്കാർ ഭൂമിയാണ്. കയ്യേറ്റക്കാർക്ക് പണം നൽകി ആ സ്ഥലം ഏറ്റെടുക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ശബരിമല വിമാനത്താവളത്തിന് സർക്കാർ എതിരല്ല. എന്നാൽ വനം കയ്യേറ്റക്കാർക്ക് പണം നൽകി ആ സ്ഥലത്ത് വിമാനത്താവളം നിർമ്മിക്കുന്നതിനെയാണ് സർക്കാർ എതിർക്കുമെന്നതും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ അഴിമതിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും വി മുരളീധരൻ പറയുന്നു. അഴിമതി മറച്ചുവെക്കാനായിട്ടല്ലേ കിഫ്ബിയിൽ CAG ഓഡിറ്റിംഗ് നടത്തില്ല എന്ന് ഷഠിച്ചത് എന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാവപ്പെട്ട ഫ്ളാറ്റ് ഉടമകളുടെ മുന്നിൽ നിർത്തി നിർമ്മാതാക്കളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും ഈ അഴിമതികളെയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും പോയെന്ന് വിചാരിക്കുന്ന മുഖ്യമന്ത്രി ഏത് ലോകത്താണെന്നും അദ്ദേഹം ചോദിക്കുന്നു. സംസ്ഥാനത്തെ കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് സർക്കാരും CPMഉം നടത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ സ്വന്തം പേരിലാക്കി മേനി നടിക്കുകയാണ് സർക്കാർ. പള്ളിത്തർക്കത്തിൽ വിശ്വാസികൾക്കൊപ്പം, മരടിൻ്റെ കാര്യത്തിൽ സമവായം, ശബരിമലയിൽ വിശ്വാസികൾക്കെതിര്, ഇതാണ് സർക്കാരിൻ്റെ നയം. അതുകൊണ്ട് തന്നെ പിണറായി ഇരട്ടത്താപ്പിൻ്റെ അപ്പോസ്തലനാണ്. തെരഞ്ഞെടുപ്പിൽ LDF മാത്രമാണ് സമ്പൂർണ്ണ ഐക്യത്തോടെ മത്സരിക്കുന്നത്. UDF കൈതച്ചക്കയും ചുമന്ന് നടക്കുകയാണിവിടെ. സ്വന്തം ചിഹ്നം പോലുമില്ല. 100 ലക്ഷം കോടിയുടെ പശ്ചാത്തല വികസനമാണ് ഇവിടെ നടക്കുന്നത്. രാജ്യം ഓരോ നിമിഷവും പുരോഗമിതിയിലേക്ക് കുതിച്ചു കയറുകയാണ്. പ്രതിവർഷം 11,000 കിലോമീറ്റർ റോഡ് നിർമ്മാണം നടക്കുന്നു. ഇത് ചരിത്രപരമാണ്. എല്ലാവർക്കും വീടുണ്ട്. കുടിവെള്ളം തുടങ്ങിയ വികസന പദ്ധതികൾക്ക് കേന്ദ്രം ഊന്നൽ നൽകുന്നു. NDA സ്ഥാനാർത്ഥി N. ഹരിയെ വിജയിപ്പിക്കേണ്ടതും അദ്ദേഹം പാലായിലെ വോട്ടർമാരോട് പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, ജനറൽ സെക്രട്ടറിമാരായ K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ലിജിൻ എന്നിവരും മുരളീധരനോടൊപ്പം പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമാന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം Web TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും TV ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-നും 30-നും ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് Web TV ജേർണലിസം ഡിപ്ലോമ.